ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കുഞ്ഞുങ്ങളുടെ മലത്തിൻ്റെ കളറ് ഏതൊക്കെ രീതിയിൽ ചേഞ്ചസ് വന്നാലാണ് നമ്മൾ പേടിക്കേണ്ടത്, ഏതൊക്കെയാണ് പ്രശ്നമില്ലാത്തതായിട്ട് നമുക്ക് എടുക്കാവുന്നത്. കഴിഞ്ഞ ചില വീഡിയോസിൻ്റെ താഴെ കമൻസ് ആയിട്ട് ചിലർ ചോദിച്ചിരുന്നു, കുഞ്ഞിൻ്റെ മലം പച്ച കളറിലാണ് ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിനെ നോക്കാം, കുഞ്ഞിൻ്റെ മലം പച്ച കളറാവുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ ഈ പച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈലാണ്, പിത്തം എന്നുള്ള സാധനമാണ്. അത് നമ്മുടെ ലിവറിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് പിത്താശയത്തിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ കുടലിലെത്തും. കുടലിൽ ഭക്ഷണം എത്തുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിത്തം നമ്മളെ സഹായിക്കുന്നത്. എന്നിട്ട് അത് ദഹനം കഴിഞ്ഞ ശേഷമുള്ള മലത്തിൽ ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടാണ് അത് നോർമൽ മഞ്ഞ കളറിലുള്ള മലമായിട്ട് വരുന്നത്. അപ്പൊ പച്ച കളർ വരാൻ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ കുഞ്ഞിന് വയറിളക്കം ഉണ്ടെങ്കിൽ, പെട്ടെന്ന് പെട്ടെന്ന് മലം പോകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പച്ച കളറായിട്ട് വരാം. അല്ലാത്ത രീതിയിലും ചില കുഞ്ഞുങ്ങളുടെ കുടലിൽ ചിലപ്പോൾ പെട്ടെന്ന് സ്പീഡിലായിരിക്കും കുടലിന് മൂവ്മെന്റ്സ്. അപ്പൊ അതുകൊണ്ട് അതിൽ ബൈലെത്തിയിട്ട് പിത്തം എത്തിയിട്ട് അത് താഴെ വരെ എത്താൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിന്ന് വരും. അപ്പൊ അതുകൊണ്ട് ബൈലിന് അവിടെ ആക്ട് ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മലം പച്ച കളറിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ മലം പച്ച കളറിലായവാണ്. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഡയപ്പറിലൊക്കെ മലം പാസ് ചെയ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം കഴിഞ്ഞാലും മലത്തിന് ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ കുഞ്ഞ് നന്നായിട്ട് പാല് കുടിക്കുന്നു, നല്ല ആക്റ്റീവായ ബേബിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളീ പച്ച കളർ കണ്ടു എന്ന് വിചാരിച്ച് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. പിന്നെ നമ്മൾ ചിലർ വിചാരിക്കും, അപ്പോൾ ഇത് ദഹനക്കേടല്ലേ, അപ്പോൾ ദഹിക്കാൻ എന്തെങ്കിലും മരുന്ന് കൊടുക്കണം. യാതൊരുവിധ മരുന്നിൻ്റെ ആവശ്യമില്ല. ദഹിപ്പിക്കാൻ പിത്തമല്ലാതെ വേറെ കുറേ ദഹനരസങ്ങളുണ്ട്, അതുവഴി ദഹനമൊക്കെ നടന്നോളും. അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യത്തിലുള്ള സംശയം നിങ്ങളുടെ മാറിക്കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണം, കുഞ്ഞിൻ്റെ മലം ഭയങ്കര ഹാർഡായിട്ട് ഉറച്ചിട്ട് കറുപ്പ് കളറിലാണ് ഡോക്ടറെ പോകുന്നത്. കറുപ്പ് കളറിന് കാരണം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകളാകാം. ഇരുമ്പ് സത്തടങ്ങി അയൺ അടങ്ങിയ മരുന്നുകൾ കഴിച്ചാൽ മലം കറുത്ത കളറിലാവും. അപ്പൊ മലം ശരിക്കും കുറച്ച് ഉറച്ചിട്ട് നോർമൽ രീതിയിൽ കറുപ്പ് കളറിലാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പേടിക്കേണ്ടത് എപ്പോഴാണ്, ഒരു ടാറിൻ്റെ കളറിൽ കുറച്ച് ലൂസായിട്ട് കറുപ്പ് കളറിലാണ് മലം പോണതെങ്കിൽ അത് നമ്മൾ എന്തായാലും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. പിന്നെ അടുത്ത കാര്യം, ബ്ലഡ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മലത്തു നിന്ന് പോകുന്നുണ്ടെങ്കിൽ, അതായത് ബ്ലഡ് നല്ല ഡാർക്ക് റെഡ് ബ്ലഡായിട്ടും ഫ്രഷ് റെഡ് ആ കളറിൽ പോവുകയാണെങ്കിൽ, രണ്ട് കളറിലുള്ള റെഡ് ആണെങ്കിലും നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. അത് പോകുന്നത് ബ്ലഡാണ്, അത് ഷിഗല്ല, അങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില രോഗങ്ങൾ, വയറിളക്കത്തിൻ്റെ വേറെ ഡിസെൻട്രി എന്നൊക്കെ പറയും, അങ്ങനത്തെ രോഗങ്ങളിലാണ് കുഞ്ഞുങ്ങളുടെ മലത്തിന് ചുവപ്പ് കളർ, ഫ്രഷ് ചുവപ്പ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് റെഡ് കളറൊക്കെ കാണുക. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം, ചികിത്സിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ ടോക്കിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ട ഒരു പോയിന്റ് ഈ കാര്യമാണ്, ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ ഉള്ളിലുള്ളൊക്കെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 1 മാസത്തിൻ്റെ ഉള്ളിലുള്ള നവജാത ശിശുക്കളുടെയൊക്കെ മലം ഒരു വെള്ള കളറിലാണെങ്കിൽ, അതായത് ഒരു ഓഫ് വൈറ്റ് കുമ്മായത്തിൻ്റെ ഒക്കെ കളറിലാണെന്നുണ്ടെങ്കിൽ, അതൊരു സീരിയസ് സംഭവം തന്നെയാണ്, സീരിയസ് കണ്ടീഷനാണ്. അതായത് നമ്മുടെ പിത്തം പിത്തസഞ്ചിയിൽ നിന്നോ അല്ലെങ്കിൽ പിത്തം വരുന്ന വഴിയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ കുഞ്ഞിൻ്റെ മലത്തിന് ഈ കളർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ തന്നെ പോലെ പെട്ടെന്ന് ചികിത്സിക്കുകയും വേണ്ട ഒരു അസുഖമാണ്. അപ്പം ഇങ്ങനൊരു കളറാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗ്രീനും നമ്മുടെ ശരിക്കുള്ള ബ്ലാക്കും ആണെങ്കിൽ പേടിക്കേണ്ട, ഒരു ടാറിയായിട്ട് ലൂസായിട്ടുള്ള ബ്ലാക്ക്, റെഡ് അല്ലെങ്കിൽ ഡാർക്ക് റെഡായിട്ടുള്ള കളറ്, അല്ലെങ്കിൽ വൈറ്റ് ഓഫ് വൈറ്റ് കളറിലൊക്കെയാണ് കുഞ്ഞിൻ്റെ മലം പോകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ എന്തായാലും കാണിക്കണം. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.